ഏശയ്യ 62 അധ്യായം. സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ജനതകൾ നിന്റെ നീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിന്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. പരിത്യക്തയെന്ന് നീയോ വിജനം എന്ന് നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. എന്റെ സന്തോഷം എന്ന് നീയും വിവാഹിതയെന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും. എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. നിന്റെ ദേശം വിവാഹിതയാകും. യുവാവ് കന്യകയെന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിലെന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നവരെ, നിങ്ങൾ വിശ്രമിക്കരുത്. ജെറുസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നതുവരെ അവിടത്തേക്ക് വിശ്രമം നൽകുകയുമരുത്. തന്റെ വലത്ത് കൈയ്യ് ബലിഷ്ഠമായ ഭുജം ഉയർത്തി കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ ധാന്യങ്ങൾ നിന്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി ഞാൻ നൽകുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് വിദേശികൾ കുടിക്കുകയില്ല. സംഭരിക്കുന്നവർ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും. ശേഖരിക്കുന്നവർ തന്നെ അത് എന്റെ വിശുദ്ധാങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും. കടന്നു പോകുവിൻ, കവാടങ്ങളിലൂടെ കടന്നു ചെന്ന് ജനത്തിന് വഴിയൊരുക്കുവിൻ. പണിയുവിൻ, കല്ലുകൾ നീക്കി രാജപാത പണിയുവിൻ. ഒരടയാളമുയർത്തുവിൻ, ജനതകൾ അറിയട്ടെ. ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷ വരുന്നു. ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോടുകൂടെ, സമ്മാനം അവിടുത്തെ മുൻപിലും. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവൾ അപരിത്യക്ത നഗരം എന്ന് നീ വിളിക്കപ്പെടും. ഏശയ്യ 63 അധ്യായം. ജനതകളോട് പ്രതികാരം. ഏദോമിൽ നിന്ന് വരുന്നത് ആര്? രക്താംബരം ധരിച്ച് ബൊസ്രായിൽ നിന്ന് വരുന്നത് ആര്? തന്റെ മഹനീയമായ വേഷവിധാനങ്ങളോടെ ശക്തിപ്രഭാവത്തോടെ അടിവച്ചെടുക്കുന്നതാര്? നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കാൻ ശക്തിയുള്ളവനുമായ ഞാൻ തന്നെ. നിന്റെ വസ്ത്രം ചെമന്നിരിക്കുന്നതെന്തുകൊണ്ട്? നിന്റെ മേലങ്കി മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ആയിരിക്കുന്നതെന്തുകൊണ്ട്? മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി. ജനതകളിൽ ആരും എന്നോടൊപ്പമുണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി. ക്രോധത്തിൽ ഞാൻ അവരെ മിതിച്ചു. അവരുടെ ജീവരക്തം എന്റെ മേലങ്കിയിൽ തെറിച്ചു. എന്റെ വസ്ത്രങ്ങളിൽ കറപുരണ്ടു. പ്രതികാരത്തിന്റെ ദിനം ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. ഞാൻ നൽകുന്ന മോചനത്തിന്റെ വത്സരം ആസന്നമായി. ഞാൻ നോക്കി, സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഞാൻ പരിഭ്രാന്തനായി. താങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല. എന്റെ കരം തന്നെ എനിക്ക് വിജയം നേടിത്തന്നു. എന്റെ ക്രോധം എനിക്ക് തുണയായി. എന്റെ കോപത്തിൽ ഞാൻ ജനതകളെ ചവിട്ടിമെതിച്ചു. എന്റെ ക്രോധത്താൽ അവരെ ഞെരിച്ചു. അവരുടെ ജീവരക്തം ഞാൻ മണ്ണിലൊഴുക്കി. ജനത്തിന്റെ പ്രാർത്ഥന. കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി, തന്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാനന്മയെയും പ്രതി, ഞാൻ അവിടുത്തെ ദയാവായ്പിനൊത്ത് അവിടുത്തെ കാരുണ്യത്തെ കീർത്തിക്കും. ഞാൻ അവിടുത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും. അവിടുന്ന് അരുളി ചെയ്തു, തീർച്ചയായും അവർ എന്റെ ജനമാണ്, തിന്മ പ്രവർത്തിക്കാത്ത പുത്രർ. അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല. അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. എന്നിട്ടും അവർ എതിർത്തു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു. നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു. അവർ പഴയ കാലങ്ങളെ, കർത്താവിന്റെ ദാസനായ മോശയുടെ നാളുകളെ അനുസ്മരിച്ചു. തന്റെ ആട്ടിൻപറ്റത്തിന്റെ ഇടയന്മാരെ കടലിലൂടെ നയിച്ചവനെവിടെ? അവരുടെ മധ്യത്തിലേക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവനെവിടെ? തന്റെ മഹത്വപൂർണമായ ഭുജബലം മോശയുടെ വലത്തുകൈയിൽ പകരുകയും തന്റെ നാമം അനശ്വരമാക്കാൻ അവരുടെ മുൻപിൽ സമുദ്രം വിഭജിക്കുകയും അഗാധങ്ങളിലൂടെ അവരെ നയിക്കുകയും ചെയ്തവൻ എവിടെ? കുതിരയെന്ന പോലെ അവർ മരുഭൂമിയിൽ കാലിടറാതെ നടന്നു. താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്കെന്ന പോലെ അവർക്ക് കർത്താവിന്റെ ആത്മാവ് വിശ്രമം നൽകി. ഇങ്ങനെ അങ്ങയുടെ നാമം മഹത്വപൂർണമാക്കുന്നതിന്
അവിടുന്ന് തന്റെ ജനത്തെ നയിച്ചു. സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്ത് നിന്ന് നോക്കിക്കാണുക. അങ്ങയുടെ തീക്ഷ്ണതയും ശക്തിയും എവിടെ? അങ്ങയുടെ ഉത്കട സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു. അബ്രാഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അതാണ് ഞങ്ങളുടെ പിതാവ്. കർത്താവെ, അങ്ങുതന്നെയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വിമോചകനെന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം. കർത്താവെ, അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത്? അങ്ങയുടെ ദാസർക്ക് വേണ്ടി, അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരികെ വരണമേ. ദുഷ്ടർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാലുകുത്താൻ ഇടയായതെന്തുകൊണ്ട്? ഞങ്ങളുടെ വൈരികൾ അങ്ങയുടെ ആലയം ചവിട്ടിമെതിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങയുടെ ഭരണം അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടാത്തവരെ പോലെയുമായിരിക്കുന്നു ഞങ്ങൾ. ഏശയ്യ 64:4. കർത്താവെ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അഗ്നിയാൽ വിറകെരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറക്കട്ടെ. ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങിവന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെപ്പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവെ, അങ്ങ് അത്യധികം കോപിക്കരുതേ. ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ. ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ. അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ വിജനമായിരിക്കുന്നു. സിയോൻ മരുഭൂമിയും ജെറുസലേം ശൂന്യവുമായിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ സ്തുതിച്ചിരുന്ന ഞങ്ങളുടെ വിശുദ്ധവും മനോഹരവുമായ ആലയം അഗ്നിക്കിരയായിരിക്കുന്നു. ഞങ്ങളുടെ രമ്യസ്ഥലങ്ങൾ നാശകൂമ്പാരങ്ങളായിരിക്കുന്നു. കർത്താവെ, ഇവയെല്ലാം കണ്ടിട്ടും അങ്ങ് അടങ്ങിയിരിക്കുമോ? നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങിനിയും ഞങ്ങളെ ദാരുണമായി പീഡിപ്പിക്കുമോ?